നമ്മളവിടെ റെക്കോർഡ് സോങ് കേട്ടിട്ടാണ് കഴിഞ്ഞ ആ എപ്പിസോഡ് ഞാൻ നിർത്തിയത്. ഇവിടെ വന്നപ്പോ ചേട്ടൻ നല്ല ഓടക്കുഴൽ നന്നായിട്ട് പാടുന്ന കണ്ടു, അതാണ് ഇങ്ങോട്ട് കേറിയത്. ചേട്ടൻ പയ്യ ഓടക്കുഴൽ എടുക്കാൻ തോന്നുന്നുണ്ട് പാടാനുള്ള. ചേട്ടന്റെ പേര്? എന്റെ പേര് മുരളി. മുരളി പാട്ട്? അതെ, അറിഞ്ഞിട്ട പേരാണ് ചേട്ടന്. മുരളിയിലാണ് പേര്. ഓക്കെ, എവിടുന്ന ചേട്ടാ? തൃശ്ശൂരിൽ നിന്ന്. എവിടുന്നാണ്? പ്രോപ്പർ ആതിരപ്പള്ളിക്ക് അടുത്താണ്. വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ അടുത്തിരുന്നൊരു ചേട്ടൻ ഇങ്ങനെ ഓടക്കുഴലൊക്കെ പാടും. അപ്പൊ ഇതിന്റെ ഒക്കെ ഇതിലാണ് ചേട്ടാ ചെയ്തിട്ടുള്ളത്? ഓടക്കുഴൽ എന്ത് തടിയിലാണ്? മുളയാണോ? എന്താ സംഭവത്തിൽ എന്താണ് ഓടക്കുഴലിനെ പറ്റി ചേട്ടന് പറയാനുള്ളത്? നമ്മളിവിടെ കണ്ടു, ഇതാ ഇവിടെ പുല്ലാങ്കുഴലിന്റെ ഓരോ ആ ഒരു നാദത്തിലും വരുന്ന എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ അത് നിങ്ങൾക്ക് വായിച്ച് എത്ര പേര് അത് മനസ്സിലാക്കുന്നറിയില്ല. ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ആ പറഞ്ഞു. ഇതിന് രണ്ടുപേരെല്ലാം ഒരു സരിഗമ പറയുന്നുണ്ടല്ലോ, സരിഗമ പതിനിസ. അതിന്റെ ഇത് എങ്ങനെയാണ് ചേട്ടൻ ഇത് പറയുന്നത്? പെട്ടെന്ന് ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് അല്ല. അപ്പൊ ജീവിതത്തില് പുല്ലാങ്കോഴായാലും എന്ത് കാര്യങ്ങളായാലും പെട്ടെന്ന് ആൾക്കാർക്ക് എന്തും പെട്ടെന്ന് പഠിക്കണം, അങ്ങനെ ഒരു മനോഭാവമാണ് എവിടെ എന്നാലും. ഇപ്പൊ ഒരു ബൈക്കായാലും ഒരു ഗിയർ മാറാൻ അവർക്ക് സമയമില്ല. അത് ഒന്ന് എസ്കലേറ്റർ കൊടുത്ത് പെട്ടെന്ന് പോകണം. എന്ന രീതിയിൽ തന്നെ ഫ്ലൂട്ടായാലും എല്ലാവർക്കും സംഗീതത്തിനോട് ആകാംക്ഷയും ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഫ്ലൂട്ട് പഠിക്കാനായിട്ട് പെട്ടെന്ന് കുറച്ച് പഠിക്കണം. അപ്പം പെട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് സ രി ഗ മ പ ദ നി സ ഇത് ഒരു രാഗമാണത്. ഇനി അതിന് ഇതും ഇതിലും റിസ്ക്കുള്ള വേറെ രാഗങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ഇപ്പോൾ ഒരു നോട്ടീസിലൊക്കെ പ്രതിഭാസങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിനുള്ള കൺട്രോളിംഗ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ പെട്ടെന്ന് എങ്ങനത്തെ നോട്ടുകൾ കിട്ടണം, അത് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് ഭൂരിഭാഗം. അത് കാലത്തിൻ്റെ പ്രത്യേകത. അപ്പൊ ഇതുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളൊരു ചൂണ്ട കൊടുക്കണം. മീൻ പിടിക്കല് അവര് പരിശ്രമിക്കും. ഇതുകൊണ്ടൊന്നും പരിപൂർണ സംഗീതം പഠിക്കുന്ന ആർക്കും നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു ഒരു കൈവഴക്കം കൈവഴക്കം ചുണ്ടായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഇപ്പം വളരെ എളുപ്പമുള്ളത്. ഇനിയിപ്പോ എളുപ്പം ചേർത്ത രീതിയിലുള്ള നമ്മൾ ഒരു നോട്ട് വായിക്കുന്നതായിരിക്കും. അപ്പൊ ഈ അരനോട്ടുകളൊക്കെ വരണേ, ഈ അരനോട്ടുകളൊക്കെ വരുമ്പോ അവർക്ക് അത് ഭയങ്കര പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ സ്വല്പം സംസാരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും പറഞ്ഞു പണി പോകും. അതൊക്കെ നമ്മളുടെ അനുഭവങ്ങളാണ്. ഇതാകുമ്പോ അങ്ങനെ പോവില്ല. ഒന്നും കൂടി അതിനോടൊരു ജിജ്ഞാസ കൂടുതൽ കാണിക്കാൻ എളുപ്പമുള്ള തോന്നുന്നുണ്ടല്ലോ എന്ന് വരും. പിന്നെ അത് തന്നെയല്ല, ഈ 200-250 മുടക്കുമ്പോ അവർക്ക് അതിൻ്റെതായ ഒരു മൂല്യം വേണ്ടേ. അല്ലെങ്കിൽ അത് വെറുതെ പുല്ലെടുത്തും കൊണ്ടു വെച്ച് തട്ടി കൊട്ടി അങ്ങനെ അങ്ങനെ കാണാൻ പാടില്ല. നമ്മള് ഇത്ര 200 അവർക്കത് വലുതാണ്, 250. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പിന്നീടായാലും ഒരു ഉപകാരപ്രദം അവർക്ക് ആവണം. അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് ചേട്ടാ റേഞ്ച് വരുന്നത്? എത്രയൊക്കെയാണ് അതിന്റെ മുളയുടെ വെയിറ്റും ക്വാളിറ്റിയും അതിന്റെ നാദത്തിനൊക്കെ അനുസരിച്ചിരിക്കും അതിന്റെ പൈസ വ്യത്യാസം. ഇത് ചേട്ടനായിട്ട് ചെയ്യുന്നതാണോ? ഞാൻ തന്നെ ഫുള്ള് വർക്ക് ചെയ്യണം. ഇതില് 8-ാമത്തെ ഒരു തുള ഉണ്ടല്ലോ, അതെന്തിനാണ്? ഇതടക്കമാണ് ഞാൻ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്, മൂന്ന് സൈസ്. അത് ഇപ്പൊ സാധാരണക്കാർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരില്ല. മൂന്ന് ടൈപ്പ് ഫ്രൂട്ട്. ഇത് ഈ ഫസ്റ്റില് കാണുന്നത് കർണാട്ടിക്, അതായത് ഇവിടെ ഈ വായിക്കുന്ന ഓള് കൂടാണ്ട് എട്ടോള്, ഇത് കർണാട്ടിക് എന്ന് പറയാം. ഈ ഫ്ലൂട്ട് രണ്ടാമത്തെ വായിക്കുന്ന ഓള് കൂടാണ്ട് 6. ഇതിന് ശരിക്കും പറഞ്ഞ വെസ്റ്റേൺ ഫ്ലൂട്ട് എന്ന് പറയാം. പിന്നെ 3-ാമത്തെ ഇവള് കൂടാണ്ട് 7 സൈഡിലോള്. പിന്നെ പക്ക ഹിന്ദുസ്ഥാനി, ശരിക്കുള്ള ഹിന്ദുസ്ഥാനി.
അപ്പൊ മൂന്ന് ടൈപ്പ് ഫ്ലൂട്ട് ഉണ്ട്. ഇത് മൂന്നും കേരളത്തിലെ ആൾക്കാരും എല്ലായിടത്തും ഉപയോഗിക്കുന്ന ആൾക്കാരും. അപ്പം ഇത് മൂന്ന് ടൈപ്പാണ് ചേട്ടൻ പറയുന്ന ഫ്ലൂട്ട്. നിങ്ങൾക്ക് പാട്ടിന്റെ ഇതുകൊണ്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ഒന്ന് കർണാട്ടിക് വരുന്നുണ്ട്, വെസ്റ്റേൺ വരുന്നുണ്ട്, ഹിന്ദുസ്ഥാനി വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഓരോന്നിന്റെയും ആ ഒരു ഹോളിന്റെ ഡിഫറൻസ് അനുസരിച്ചാണ് അത് വരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്റ്റോളുകളിൽ വന്നാൽ ജസ്റ്റ് കണ്ടു പോകരുത്, അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും. ഇത് ചിലവര് ഇത് മാത്രമേ ഉണ്ടാക്കുള്ളൂ ജീവിതത്തില്, ചിലവര് വെസ്റ്റ് മാത്രം ഉണ്ടാക്കും, ചിലവര് ഹിന്ദുസ്ഥാനി ഉണ്ടാക്കും. ഈ മൂന്നിനും സ്പെഷ്യൽ കണക്കുകളാ, മെഷർമെന്റ് എന്റെ കാൽക്കുലേറ്റർ. പക്ഷെ ഇതിൽ മൂന്നിലും വായിക്കാം, അത് ഓരോരുത്തരെ പരിശ്രമം പോലെ. പാട്ടുകൾ വായിക്കാം, ചെറുപ്പ കാലത്ത് സ്വല്പം സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൂട്ടിനോട് ഉണ്ടാക്കണം എന്നൊരു താല്പര്യം, അത് ആദ്യം മുടങ്ങിണ്ട്. കാരണം വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ പുല്ലാങ്കുഴൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് അപാകതകൾ പറ്റും. അപ്പൊ നമുക്ക് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നണേ ഉണ്ടാക്കാൻ. അപ്പൊ നിരന്തരമായിട്ടുള്ള പരിശീലനം, കഠിനമായിട്ട് പ്രയോഗിക്കും. പുല്ലാങ്കുഴൽ പഠിക്കാനൊക്കെ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് സാധിക്കും, പക്ഷെ നിർമ്മിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാ അതിനോട് വലിയൊരു ഇത് വേണം, കമ്മിറ്റ്മെന്റ്. അതാണ് സാധിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ ചെറിയൊരു ഉദാഹരണം. ഇപ്പൊ ഈ ഇതൊരു പി വി സി പൈപ്പല്ല, എല്ലാവരും ഉണ്ടാക്കാം. പുല്ലാങ്കുഴൽ ഉണ്ടാക്കും നമ്മളുടെ പൂർവികരായിട്ടുള്ള മുത്തച്ഛന്മാരും. എനിക്കെന്താ ഉണ്ടാക്കിയെന്ന് തോന്നും. പക്ഷെ ഇതിൽ പറഞ്ഞ ഇവിടെ വണ്ണം കൂടുതൽ, ഇവിടെ വണ്ണം കുറവ്. ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മനോധർമ്മ കാൽക്കുലേറ്റർ ഉണ്ട്, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനം. അല്ലെങ്കിൽ സാ കിട്ടുമ്പോ രീ കിട്ടില്ല, രീ കിട്ടുമ്പോ പാ കിട്ടില്ല. അപ്പൊ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോ പരിപാടി അവിടെ സക്സസ് ആയി. അപ്പൊ ഇത് വായിക്കുമ്പോ ഇപ്പൊ സപ്തസ്വരങ്ങളുടെ അവരോഹണ ആരോഹണ ഒക്കെ വായിച്ചു വരുമ്പോ അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഇത് പ്രഗത്ഭന്മാർക്കൊക്കെ ചേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്, അല്ല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അല്ല, ഒരാൾക്കാരുണ്ടാവും. ഇപ്പൊ ഏതൊരു സ്റ്റുഡിയോ ആയാലും അവർക്ക് അവരുടേതായ വായിക്കുന്ന ആൾക്കാരുണ്ടാവും, സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത് എനിക്കറിയുന്ന ആൾക്കാർ കുറച്ചുണ്ട്, അവർ മേടിക്കും. പിന്നെ അറിഞ്ഞ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇതാണ് ചേട്ടന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് താല്പര്യമുള്ളവര് ആളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ചേട്ടനെ ഞങ്ങൾ ആ വെസ്റ്റേൺ ഫ്ലൂട്ട് മേടിക്കുകയാണ്. അപ്പൊ ഇത്തരം കലാകാരന്മാരെയൊക്കെ കണ്ടെത്ത്, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ,